ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾക്ക് ഇങ്ങനെ ഒരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സഭാസത്യങ്ങൾ എന്നുള്ള വിഷയത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നാം വന്നിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രത്യേകിച്ച് ഓർത്തതായിരിക്കുന്ന ഒരു വിഷയം കർത്താവിന്റെ സഭ എന്താണ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും സഭയിലെ അംഗങ്ങളാണ്. പലപ്പോഴും നമ്മൾ ജനിച്ച് ജീവിച്ച് വളർന്നു പോകുന്ന ഒരു സിസ്റ്റം, മറ്റ് നാമധേയ സഭകളെ പോലെ തന്നെ നാമും യഥാർത്ഥ ദൈവമക്കളൊന്നും അവകാശപ്പെടുന്നുവെങ്കിലും പലപ്പോഴും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ പെരുമാറ്റ രീതികളും നാമധേയ ക്രിസ്ത്യാനികളെ പോലെയോ അതിലും താണ നിലയിലോ എത്തിയിരിക്കുന്നു എന്ന് വളരെ ഭയത്തോടെ ഓർക്കുവാൻ ഇടയാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. സഭയെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് വചനപ്രകാരം പഠിക്കുമ്പോൾ മറ്റ് വിഷയങ്ങൾ പോലെ തന്നെ പല പ്രതിബന്ധങ്ങൾ അതിനു മുമ്പിൽ വരുമെങ്കിലും ശരിയായ നിലയിൽ നമ്മൾ ബിബ്ലിയോളജി പഠിക്കുന്നത് പോലെ തന്നെ ഏറ്റവും എല്ലാ വിഷയവും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ സഭ എന്നുള്ള വിഷയം നാം വളരെ വ്യക്തമായിട്ട് പ്രായോഗികമായി അതിൻ്റെ പ്രാധാന്യത്തോടെ പഠിക്കുന്നില്ലെങ്കിൽ വലിയ പരാജയം നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആ വിഷയം വസ്തുതാപരമായി വചനാധിഷ്ഠിതമായി പഠിക്കുവാതിരിക്കുവാൻ അല്ലെങ്കിൽ വ്യതിചലിക്കപ്പെട്ട നിലയിൽ പഠിക്കുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സാത്താനും ഒരുക്കിക്കൊണ്ടുവരും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളാണ് എന്നതുപോലെ തന്നെ നാം എല്ലാവരും വിവിധ പ്രാദേശിക സഭകളിലെ അംഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, അതൊക്കെ നാം ദൈവവചന പ്രകാരം പരിശോധിച്ച് മുമ്പോട്ട് പോകണം. എൻ്റെ ക്ലാസ്സുകളിലെല്ലാം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചത് തന്നെയാണ്, കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. ഈ വാക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും കുറിക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാനൊരു വിശ്വാസിയായിട്ട്, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട്, ഞാനൊരു ദൈവപൈതലായിട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ രാവും പകലും ഒരുപോലെ കുറിക്കൊള്ളേണ്ട ഒരു വിഷയമാണ് കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട കർത്താവിൻ്റെ അവകാശ വസ്തുവാണ് ഞാൻ. ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പ്രായോഗികമായിട്ട് ലേഖനങ്ങളിലുണ്ട്. എന്നാൽ അതിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. അതൊക്കെ പിന്നീട് വരുന്ന വിഷയമാണെങ്കിലും ഈ വിഷയം ഒറ്റ വാക്കിൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളെ ഭരിക്കേണ്ട വിഷയം, ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭ എന്ന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് കർത്താവിൻ്റെ സഭ. എന്നാൽ നാം ഓരോരുത്തരും കർത്താവ് വിലയ്ക്ക് വാങ്ങിയവരാണ്. നമ്മളേക്ക് സമ്പാദിച്ച എന്ന വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് പർച്ചേസ്ഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഒരു വസ്തു ഒരാൾ വില കൊടുത്ത് വാങ്ങിയാൽ പിന്നെ അയാളുടെ ഉടമസ്ഥതയിലാണ് ആ വസ്തു. ആ വില എന്താണ് എന്നതാണ് മുഖ്യ വിഷയം. കർത്താവ് നമ്മളെ വാങ്ങിയതാണ്, കർത്താവ് നമ്മളെ നേടിയതാണ്. ഈ വിഷയമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അതിൻ്റെ മഹത്വം, എന്ത് വിലയാണ് കർത്താവ് കൊടുത്തത് എന്നതാണ് മുഖ്യമായിരിക്കുന്ന വിഷയം. കർത്താവ് സ്വന്തം രക്തത്താൽ, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലൻ മുഖാന്തരം എടുത്തു പറയുന്ന പ്രയോഗത, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ പരിപാലിക്കുക. സഭപരിപാലനയുടെ വിഷയം പിന്നീട് വരുന്നതാണ്. എന്നാൽ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ കർത്താവ് എന്നെ തൻ്റെ രക്തത്താൽ സമ്പാദിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയ്ക്ക് ഹാനികരമാകുന്ന നിലയിൽ ഒന്നുമായി തീരരുത്. എൻ്റെ വ്യക്തിജീവിതം, എൻ്റെ സഭാജീവിതം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും എന്നെ ഭരിക്കേണ്ടതായിരിക്കുന്ന ബോധ്യം ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇതേ വിഷയം തന്നെ 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ, അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 1 കൊരിന്ത്യർ 6:19. അപ്പോൾ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കീ ആയിട്ടുള്ള വിഷയം. രക്തം വിലയായിട്ട് കൊടുത്തു, അതുകൊണ്ട് നമ്മൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതിൻ്റെ പർപ്പസ്, അതുകൊണ്ട് പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട വിഷയം എന്താണ്? 1 കൊരിന്ത്യർ 10:31 തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും നിങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ചെയ്യണം.
അപ്പൊ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് കൃപയോടുകൂടി സംസാരിക്കണം, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നു. ഇവിടെ പറയുകയാണ്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിന്റെ മഹത്വത്തിനായി തീരണം. ഒരു സഭാംഗത്തെ കുറിച്ച് ദൈവാത്മാവിന്റെ അല്ലെ ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് അവന്റെ ജീവിതം കൊണ്ട് കർത്താവിന്റെ രക്തത്തിന്റെ വിലയുടെ മഹത്വം ലോകത്തിന് വെളിപ്പെടുന്ന നിലയിലായിരിക്കണം ആ വിശ്വാസിയുടെ ജീവിതം. ഇത് നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ 1 പത്രോസ് 1:18 ഈ റെഫറൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ പഠനത്തിന് ഉപകരിക്കും. വിലയേറിയ രക്തം കൊണ്ട് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു എന്ന് 1 പത്രോസ് 1:18 കാണുന്നു. 2 കൊരിന്ത്യർ 5:17 വരുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് നമ്മൾ കാണും. ഇത്രയും വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറിക്കൊള്ളണം. ഞാൻ ആവർത്തിച്ച് ഞാൻ ഈ സഭ എന്നുള്ള വിഷയം വളരെ ആഴമായി പഠിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത വിഷയം ഇതറിയാത്തൊരു വിഷയമല്ല, കേൾക്കാത്തൊരു വിഷയമല്ല. കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ, നമുക്കറിയാം നമ്മളും പല സാധനങ്ങളൊക്കെ മേടിച്ചു വയ്ക്കുന്നതാ. ധാരാളമായി കാശ് കയ്യിലുള്ളപ്പോൾ നമ്മൾ മേടിച്ചു വെക്കുന്ന അനേക വസ്തുക്കളുണ്ട്. എന്നാൽ നമ്മൾ പണം ഉണ്ടാക്കി മേടിച്ചു വെക്കുന്ന വസ്തുക്കൾ ഇതിനകത്തൊക്കെ പ്രാധാന്യ വ്യത്യാസമുണ്ട്. അപ്പോൾ കർത്താവ് സ്വന്തം രക്തത്താൽ സ്വന്തം പ്രാണൻ, നമ്മൾ ആഴ്ചവട്ടത്തിന്റെ 1 ദിവസം ഞായറാഴ്ച കർത്താവിന്റെ കഷ്ടാനുഭവം ഒക്കെ ഓർക്കും, ശരിയാണ്. പക്ഷെ അത് അപ്പം തിന്നു സ്തോത്രക്കാഴ്ച ഇട്ടാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആ ഒരു വിഷയമേ നമുക്കില്ല, നമ്മുടെ വിഷയം മറന്നുപോയി, പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് ഓർക്കുന്നത്. അതിന്റെ ഭവിഷ്യത്ത് 7 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ടും കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ മറന്നു പോകാതെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ കർത്താവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട, അല്ലെങ്കിൽ കർത്താവ് തന്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ ഞാൻ എനിക്കുള്ളവനല്ല എന്നുള്ള ബോധ്യം എന്നെ ഭരിക്കണം. ഇത് സഭയിലെ എല്ലാ വിശ്വാസികൾക്കും സ്ത്രീ പുരുഷ ഭേദമെന്നെ പ്രായഭേദമില്ലാതെ ഉണ്ടായിരിക്കണം. ഇതെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ വ്യക്തിപരമായി എനിക്ക് ഈ ബോധ്യമുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. നമുക്ക് എല്ലാവരെയും പരിശോധിക്കാൻ പറ്റത്തില്ല. കർത്താവ് പരിശോധിക്കാൻ അന്യനെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കാനാണ് ദൈവവചനവും പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ട വിഷയം, ഞാനൊരു വിശ്വാസിയായിട്ട് കഴിഞ്ഞ 10 വർഷം 15 വർഷമൊക്കെ ജീവിച്ചിട്ട് ഈ ഒരു ബോധ്യം എന്റെ ഹൃദയത്തിൽ വിട്ടുപോകാതെ ഭരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുവാനായിട്ട് ആവശ്യമാണ്. ഈ വിഷയം എപ്പോൾ വിസ്മരിക്കപ്പെടുന്നുവോ അപ്പോൾ സഭയുടെ പ്രാധാന്യം നമുക്ക് നഷ്ടമായി പോകും. ആ മറവിയാണ് ഇന്നത്തെ സഭാതലത്തിലെ സകല വിധ പരാജയങ്ങൾക്കും കാരണം എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ വിഷയം പ്രായോഗികമായിട്ട് വിശദീകരിക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, സഭ ഒരു മാർമിക സത്യമാണ് എന്നുള്ള വിഷയമാണ്. സഭ ഒരു മർമ്മമാണ്. ഇത് ഞാൻ വെറുതെ അങ്ങ് പറയുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമാണ് എന്നുള്ള വിഷയം. ഗ്രീക്കിൽ മിസ്റ്റീരിയോൺ എന്നുള്ള വാക്കാണ് ഈ മർമ്മം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മിസ്റ്ററി എന്ന വാക്ക് അതിൽ നിന്ന് വന്നതാണ്. എന്നാൽ മിസ്റ്റീരിയോൺ എന്ന ദൈവവചനത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം മിസ്റ്റീരിയസ് എന്നൊക്കെ വരുന്നുണ്ട്. എന്നാൽ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ് എന്നല്ല. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്, കഠിനമായത് എന്നൊക്കെ അതിന്റെ ആശയം. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്, രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. ഹിഡൻ ഓർ സീക്രട്ട്. മിസ്റ്റീരിയോൺ എന്ന വാക്ക് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് രഹസ്യമാക്കി വെച്ചത്, ഏത് കാലം വരെ രഹസ്യമാക്കി വെച്ചു, എപ്പോഴാണ് അത് വെളിപ്പെടുത്തപ്പെട്ടത്, ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് നാം മനസ്സിലാക്കണം. വേർപാട് സഭ ആരംഭിച്ച കാലം മുതൽ തന്നെ വേർപാട് സഭയിൽ അടിസ്ഥാനപരമായി ഉള്ള വിശ്വാസമാണ് പഴയ നിയമകാലത്ത് സഭയില്ല എന്നുള്ളത്. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ പോലെ തന്നെ എല്ലാ കാലയളവിലും ദുരുപദേഷ്ടക്കന്മാർ സഭയിൽ കടന്നു വരികയും തങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് വചനത്തിൽ വ്യതിചലനം വരുത്തി തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. അതിനുവേണ്ടി അണിയാളുകൾ, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആളുകൾ, ശിഷ്യബൃന്ദങ്ങൾ അഹോരാത്രം അതിനുവേണ്ടി അവരുടെ ആ ദുരുപദേശങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയം പഠിച്ചു വരുമ്പോൾ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് നമ്മളെ സ്വതന്ത്രരാക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മിസ്റ്റീരിയോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്നത്, രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്, വെളിപ്പെടുത്താത്തത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മിസ്റ്ററി അത് വെളിപ്പെടുത്തുന്നത് വരെയും മറഞ്ഞിരിക്കുന്ന വിഷയമാണ്.
അപ്പൊ സഭാ കാലയളവിൽ അല്ലെങ്കിൽ സഭയെ ഒരു മിസ്റ്ററി ആയിട്ട് ദൈവവചനം വെളിപ്പെടുത്തുന്നു. മൂന്ന് പ്രധാന വേദഭാഗങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്കുള്ളത്. സഭ ഒരു മർമ്മമാണ് എന്നുള്ള വിഷയത്തിൽ മൂന്ന് പ്രധാന വേദഭാഗങ്ങളാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. എഫേസ്യ ലേഖനം 3:1 അതിന്റെ 1-12 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 3:1-12 വരെ. റോമാലേഖനം 16:1 അതിന്റെ 24 വാക്യം. റോമാലേഖനം 16:24 വാക്യം. കൊലോസ്യ ലേഖനം 1:26 വാക്യം. ഈ വാക്യങ്ങൾ എഫേസ്യ ലേഖനം 3:1 നമ്മൾ വിശദമായിട്ട് കടന്നു വരും. പ്രാരംഭമായിട്ട് കൊലോസ്യ ലേഖനം 1:1 അതിന്റെ 26 വാക്യം. എന്താണ് ഈ മർമ്മം എന്ന് പറയുന്നത്? പലരും മനസ്സിലാക്കുന്നത് മർമ്മം എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ പല നിലകളിൽ അത് അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ പല നിലകളിൽ ഇത് സൂചനകളായിട്ട് തന്നിട്ടുണ്ട്. പുതിയ നിയമവിശ്വാസികളായിരിക്കാം നാം അത് ആഴത്തിൽ ധ്യാനിച്ച് ചിന്തിച്ച് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് പലരും പഠിപ്പിച്ചു വരുന്നത്. അങ്ങനെ പലതും ധ്യാനിച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തവും കൃത്യവുമായി മിസ്റ്ററി മർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1:1 അതിന്റെ 26 വാക്യം. അതിന്റെ 25 വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്കു നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് പൂർവകാലങ്ങൾക്കും. ഇംഗ്ലീഷിൽ ഏജസ് എന്നാണ് കൊടുത്തത്. ഏജസ് എന്താന്ന് നമ്മൾ ഓൾറെഡി ഭാവികാല ശാസ്ത്രം പഠിച്ചപ്പോൾ യുഗങ്ങൾ എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചു. സഭായുഗത്തിന് മുമ്പുള്ള എല്ലാ യുഗങ്ങളിലും തലമുറകൾക്കും, ഇവിടെ വായിക്കുന്നത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എന്ന് പറഞ്ഞാൽ അവർക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിലുണ്ട്. കാരണം സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അത് ദൈവത്തിന് എഫേസ്യരിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണിത്. അതായത് കർത്താവിന്റെ ഭാവികാല പദ്ധതിയിൽ ദൈവത്തിൽ ഈ വിഷയമുണ്ട്. എന്നാൽ മനുഷ്യന് ദൈവം അത് പൂർണ്ണമായ നിലയിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ പൂർവകാലങ്ങൾക്കും, ഓൾ ഏജസ് ആൻഡ് ജനറേഷൻസ്, സകല കാലങ്ങൾക്കും, പൂർവകാലങ്ങൾ സഭാകാലയളവിന് മുമ്പുള്ള എല്ലാ യുഗങ്ങളിലും തലമുറകളിലും സഭയെക്കുറിച്ച് യാതൊരു നിലയിലുള്ള വെളിപ്പാടുകളും ദൈവം കൊടുത്തിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ഇനി ഇത് ഏതെങ്കിലും വലിയ ആളുകൾ അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ദൈവവചനത്തെക്കാൾ വലിയ ആളുകളാണ്. പക്ഷെ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ വിഷയം ദൈവവചനമാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനം. നമ്മൾ സോളാ സ്ക്രിപ്ചറ എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിഷയം ദൈവവചനമാണ് നമുക്ക് മുഖ്യ വിഷയം. ഇവിടെ കത്തോലിക്കരുണ്ട്, യാക്കോബക്കാരുണ്ട്, മാർത്തോമക്കാരുണ്ട്, മറ്റനേക സഭാ വിഭാഗങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വേർപെട്ട് നമ്മൾ വേർപാടുകാരായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിന് മുഖ്യസ്ഥാനം നമ്മൾ കൊടുത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അവിടെ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, അവര് ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്നു. ഈ വിഷയങ്ങളെല്ലാം അവിടെ ഉണ്ടെങ്കിലും അവിടെ എന്ത് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷ ഉണ്ടെന്ന് അവരും പഠിപ്പിക്കുന്നു. എന്നാൽ അവിടെ നിന്നാൽ പോരെ, പിന്നെ എന്തിനാ അതുവിട്ട് ഇങ്ങോട്ട് വന്നു? ഇങ്ങോട്ട് വരാനായിട്ടുള്ള കാരണം ദൈവവചനത്തെ യഥാവിധി പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും മനസ്സും ഉള്ള ഒരു കൂട്ടമായിരുന്നു വേർപാട് പേർ. ഇന്ന് അതിന് മാറ്റങ്ങൾ വന്നു. ഇതൊരു സമുദായം പോലെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പലരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനേക വ്യതിചലനം വന്നു. പക്ഷേ ഈ വ്യതിചലനത്തിനിടയിലും ദൈവം ഒരു ശേഷിപ്പിനെ വചനത്തോട് സമർപ്പണവും വിധേയത്വവും ഉള്ളവരായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അവർക്ക് ഈ പഠനം പുനർവിചിന്തനത്തിനേറെ ഉപകാരപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഓൾ ഏജസ് ആൻഡ് ഓൾ ജനറേഷൻ, സഭായുഗത്തിന് മുമ്പുള്ള എല്ലാ കാലങ്ങളിലും, പൂർവകാലങ്ങൾ അതായത് സഭായുഗത്തിന് തൊട്ട് മുമ്പുള്ള എല്ലാ കാലങ്ങളിലും ഇത് ദൈവം മറച്ചു വെച്ചിരുന്ന ഒരു മാർമിക സത്യമാണ്. ഇത് ദൈവിക പദ്ധതിയിലുണ്ട്, എന്നാൽ ദൈവം ഇത് മനുഷ്യന് വെളിപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? മർമ്മം
മൂന്ന് പ്രധാന വേദഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഈ റെഫറൻസ് നിങ്ങൾ എഴുതി എടുക്കണം. എഫേസ്യർ 3:1-12 വരെ, റോമാലേഖനം 16:24, കൊലോസ്യർ 1:26. ഈ വിഷയങ്ങൾ നിങ്ങളും വ്യക്തിപരമായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് റെഫറൻസ് പ്രയോജനപ്പെടും. ഇനി ഈ റെഫറൻസുകളിൽ നിന്ന് എന്താണ് മർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായി മറയപ്പെട്ട് കിടന്നത് എന്നാണ് ആ വാക്കിനത്, കൊലോസ്യ ലേഖനം. അതുകൊണ്ടാണ് ഞാൻ ആ റെഫറൻസ് ആദ്യം വായിച്ചത്. പൂർണ്ണമായി മറയപ്പെട്ട് തലമുറകൾക്കും കാലങ്ങൾക്കും ഏജസിലും വെളിപ്പെടുത്താതെ ദൈവം പൂർണ്ണമായി മറച്ചു വെച്ച ഒരു വിഷയമാണ് സഭ എന്നുള്ള വിഷയം. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഏതെങ്കിലും പുസ്തകത്തിൽ, ഏതെങ്കിലും പ്രസംഗത്തിൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ, ആരുടെയെങ്കിലും ജീവിത സാഹചര്യത്തിൽ, ഏതെങ്കിലും പുസ്തകത്തിൽ ചെന്ന് അവിടെ സഭയുണ്ട് എന്ന് ഏതെങ്കിലും വ്യക്തികൾ പറയുന്നുവെങ്കിൽ അത് വചനവിരുദ്ധമായ ഒരു വിഷയമാണ്. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണാം. കർത്താവ് മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം അവിടെ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് പുതിയ നിയമത്തിൽ വരുമ്പോഴാണ്. ഇന്നൊരു വിശ്വാസി അവിടെ ചെന്ന് വെറുതെ മാന്തി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അത് ഇന്നതാണ് എന്ന് പറയുന്നത് ദൈവവചന പഠനത്തിൽ അഭികാമ്യമായ ഒരു വിഷയമല്ല. നമ്മൾ വളരെ ശ്രദ്ധയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ഇസ്രായേൽ തന്നെയാണ് സഭ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തുടർച്ചയാണ് സഭ എന്നുള്ള ഉപദേശത്തോട് ചേർന്ന് പോകും. അപ്പോൾ എന്ത് പറ്റും? ഉപദേശ തലങ്ങളിൽ സമൂലമായ വ്യതിചലനങ്ങൾ ഉണ്ടാവും. ചിലർ വളരെ പോളിഷ്ട ഇസ്രായേലിന്റെ തുടർച്ചയാണ് സഭ, ഇസ്രായേൽ തന്നെയാണ് സഭ, ഇങ്ങനെയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് സഭ നിസ്തുല്യമാണെന്നും പ്രസംഗിച്ച് ശുഷ്കാന്തിയോട് നടക്കുന്ന അനേക ബിരുദന്മാരുണ്ട്. അതൊരു ബിരുദാണ്, അതൊരു പ്രത്യേക കഴിവാണ് അങ്ങനെ ജീവിക്കാൻ. മറ്റുള്ള കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ശരിയായ ഉപദേശം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ തെറ്റായ ഉപദേശത്തിന്റെ വക്താക്കളാണ് അവരെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ കർശനമായ നിലയിൽ നാം ദൈവവചനം പഠിച്ചു വരുമ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഏജസ് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും ഇത് മറഞ്ഞിരുന്ന വിഷയമാണ്. ഇനി എഫേസ്യ ലേഖനം 3:5, അതിന്റെ 5 നമുക്ക് വരാം. എഫേസ്യ ലേഖനം 3:5, അതിന്റെ 5 അവിടെ നമ്മൾ വായിക്കുന്നത്, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇംഗ്ലീഷിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തോലന്മാർക്കും, അതായത് പുതിയ നിയമത്തിലെ അപ്പോസ്തോലന്മാർക്കും പുതിയ നിയമത്തിലെ പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ പഴയ നിയമകാല പ്രവാചകന്മാർക്കോ അവിടെയുള്ള വിശുദ്ധന്മാർക്കോ മനുഷ്യർക്കോ ആർക്കും സഭയെക്കുറിച്ചുള്ള മർമ്മം വെളിപ്പെട്ടിരുന്നില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് പറയുകയാണ്. അപ്പൊ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്താത്ത ഒരു സത്യമാണ് ഈ മർമ്മം. ഇനി റോമാലേഖനം 16:24 വരുമ്പോൾ അവിടെ വായിക്കുന്നത്, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നത്. എപ്പോൾ? അപ്പോസ്തലൻ പൗലോസിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിഷയം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇപ്പോൾ വെളിപ്പെട്ടു. എപ്പോൾ? പൂർവകാലങ്ങൾക്ക്, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു. അപ്പോസ്തലൻ പൗലോസ് ആരാ? യഹൂദ ന്യായ പ്രമാണത്തിൽ, പഴയ നിയമത്തിൽ അഗ്രഗണ്യനായിരിക്കുന്ന, പ്രാവീണ്യം നേടിയിരിക്കുന്ന, വാഗ്മിയായിരിക്കുന്ന, പരീശനായിരിക്കുന്ന, അന്നത്തെ വേദപഠിതാവായിരിക്കുന്ന, ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. അന്ന് പൗലോസ് പറയുകയാണ്, പൂർവകാലങ്ങളിൽ മറഞ്ഞു. ഈ പൗലോസിനെക്കാട്ടിലും വലിയ പുള്ളികളൊന്നുമല്ല നമ്മൾ. അപ്പോൾ പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു. പൗലോസ് പറയുകയാണ്, ഇത് പൂർവകാലങ്ങളിൽ മറഞ്ഞു, ഇതിനെക്കുറിച്ച് എനിക്കും ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. എഫേസ്യർ 3:9 വരുമ്പോൾ, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ മർമ്മം എന്ന് നമ്മൾ വായിക്കുന്നു. എഫേസ്യർ 3:9, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ. മർമ്മത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? സഭയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മർമ്മം, അതിന്റെ വ്യവസ്ഥ, അത് പൗലോസിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ പറയുകയാണ്, അനാദികാലം മുതൽ, അപ്പോൾ ഏദൻ തൊട്ടേ സഭയുണ്ടെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ദൈവവചനത്തെ കൂട്ടിക്കളയുന്നവരാ. അവര് യോസഫിലും സഭയെ കാണും, ആദാമിലും സഭയെ കാണും, ശലോമോനിലും സഭയെ കാണും, സമാഗമന കൂടാരത്തിലും സഭയെ കാണും, കാണുന്നിടത്തെല്ലാം അവര് സഭയെ കാണും. കാണാം, അതിനെ നമ്മൾ വായിച്ചു, അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഇമ്പോസ്ഡ് മീനിങ്, തങ്ങളുടെ ഉള്ളിലുള്ള ആശയത്തെ അടിച്ചേൽപ്പിക്കുന്ന വ്യാഖ്യാന രീതി അനുവർത്തിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ ദൈവവചനം വസ്തുനിഷ്ഠമായി പഠിക്കുന്ന, ദൈവാത്മാവിൽ ആശ്രയിച്ചു പഠിക്കുന്ന ഒരു വേദ പഠിതാവിന് ഇങ്ങനെ ദൈവവചനം വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയില്ല.
പഴയ നിയമത്തിൽ അനാദികാലം, അനാദികാലം എന്ന് പറഞ്ഞാൽ എന്താ, പാസ്റ്റ് ഇറ്റേണിറ്റി, അതായത് സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അതിനാണ് ഈ അനാദികാലം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഏജസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, ഏതൊക്കെ ഏജസ് ആണെന്നുള്ളത്. അപ്പോൾ ഈ അനാദികാലം, സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള കാലം മുതലേ ദൈവം മറച്ചു വെച്ചു. ഏത് കാലത്തേക്ക് വേണ്ടി? സഭാ കാലയളവിലേക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം അത് മറച്ചു വെച്ചു. അപ്പോൾ ഇത്ര രഹസ്യമാക്കി ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയെ പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ലഭിച്ചു എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അത് വചനവിരുദ്ധമായ വ്യാഖ്യാനമാണ്. അത് ആര് വ്യാഖ്യാനിച്ചു എന്നുള്ളതല്ല. ആ വിഷയത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. ഗലാത്യ ലേഖനം 1:8. ഗലാത്യ ലേഖനം 1:8. അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്: എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോസ്തലന്മാരാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്താണ് ദൈവജനത്തിന് പ്രത്യേകത? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാർ മുഖാന്തരം, അപ്പോസ്തോലൻ മുഖാന്തരം ആലേഖനം ചെയ്ത തിരുവെഴുത്തിന് വിപരീതമായി അപ്പോസ്തോലന്മാരോ, അവരെ കണ്ടോ ശ്രേഷ്ഠതയുള്ള ആരെങ്കിലും ഉണ്ടോ, ദൂതന്മാരോ അത് അങ്ങനെ അറിയിച്ചാൽ, അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അപ്പോൾ സഭ പൂർവ്വകാലങ്ങളിൽ, സഭായുഗത്തിന് മുമ്പ്, സഭ പൂർവ്വകാലങ്ങളിൽ മർമ്മമായിരുന്നു, മറയ്ക്കപ്പെട്ടിരുന്നു, അതിനെക്കുറിച്ച് യാതൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ നിന്നും സഭയെ എടുത്തുകൊണ്ടുവന്ന് വ്യാഖ്യാനിക്കുന്നെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ശാപം നമ്മുടെ മേൽ വന്ന് ഭവിക്കാതെ വേണം നമ്മൾ ഈ വചനം കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് എല്ലാവർക്കും എടുത്ത് എങ്ങനെയും കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമല്ല ദൈവവചനം. എല്ലാവർക്കും എടുക്കാം, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവവചനം കൈകാര്യം ചെയ്യണം. പക്ഷെ അത് എങ്ങനെയും കൈകാര്യം ചെയ്യാനുള്ള ഈ മർമ്മത്തിന്റെ വ്യവസ്ഥ, ദൈവവചനത്തിലെ ഓരോ വാക്യങ്ങളും ശ്രദ്ധിക്കണം. സഭയെക്കുറിച്ച് നാം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ, സഭയിൽ നാം പെരുമാറുമ്പോൾ ആ മർമ്മത്തിന്റെ വ്യവസ്ഥ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിരിക്കുന്ന അതേ ഗൗരവത്തിലും പ്രാധാന്യത്തിലും നാം കണ്ടില്ലെങ്കിൽ, കണക്ക് ചോദിക്കുന്ന നാളിൽ ന്യായവിധിയുടെ അനുഭവത്തിൽ നാം നിൽക്കുമ്പോൾ, അന്നേ ഇന്ന് ഇവിടെ ശോഭിക്കുന്ന പലർക്കും മനസ്സിലാകിയുള്ളൂ തങ്ങൾ ചെയ്തത് വലിയൊരു അപരാധമായി പോയി എന്ന് മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നാം ശ്രദ്ധിക്കണം. ഈ നാല് വിഷയങ്ങളാണ് സഭ എന്താണ് മർമ്മം എന്നതിൽ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ദൈവീക പദ്ധതിയാണ് സഭ എന്നുള്ള വിഷയം. അത് ഒരു വ്യക്തിയിലോ ഒരു സംഭവത്തിലോ ഒരു പുസ്തകത്തിലോ പഴയ നിയമത്തിൽ എവിടെയുമോ രേഖപ്പെടുത്തിയിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്ത വചനപ്രകാരം തെറ്റാണ്, ദുരുപദേശമാണ്. ഇനി എന്താണ് ഈ മാർമ്മിക സത്യം? ഇത്ര മർമ്മമാണെന്ന് ഈ വിഷയം പറയാനുള്ള കാരണം എന്താ? ഇത് മർമ്മമായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് മുതൽ മുന്നോട്ട് നാം ചിന്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വഴികളിൽ പ്രാമുഖ്യമായി നിൽക്കുന്നത് യഹൂദനാണ്. ഇനി സഭാകാലത്തിന് ശേഷം മഹാപീഡനവും 1000 ആണ്ട് വാഴ്ചയും വരുമ്പോൾ അവിടെയും മുമ്പിൽ നിൽക്കുന്നത്, മുഖ്യ വിഷയമായിട്ട് നിൽക്കുന്നത് യഹൂദനാണ്. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് ഈ സഭ എന്ന് പറയുന്ന വിഷയം. നമ്മൾ ഓൾറെഡി ചിന്തിച്ചതാണ്. അപ്പോൾ ഈ സഭയിൽ എന്താണ് മാർമ്മിക സത്യം? എന്താണ് ഈ മർമ്മമായിരിക്കുന്ന സത്യം? മർമ്മം എന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങളിൽ മറച്ചു വെച്ചു, സഭായുഗത്തിന് മുമ്പുള്ള. അപ്പോൾ യുഗങ്ങളുണ്ടോ? ഇന്ന് വേർപാടുകാരെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും, യുഗങ്ങളുണ്ടോ? അത് ഡാർവിൻ കണ്ടുപിടിച്ചതല്ലേ? അത് ഇന്ന ആള് കണ്ടുപിടിച്ചതല്ലേ? ശരിയാ, ബൈബിളിലെ അധ്യായങ്ങളും വാക്യങ്ങളും പോലും മനുഷ്യന്മാർ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ദൈവവചനം പഠിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ദാസന്മാർ അനുഗ്രഹീതമായ നിലയിൽ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം അത് വചനവുമായിട്ട് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കാനാ, അല്ലാതെ ആര് കണ്ടുപിടിച്ചു എന്നുള്ളതല്ല. അപ്പൊ ചെറു സൈമൻ സാർ ഇങ്ങനെ പഠിപ്പിച്ചു, ചെറിയൻ സാർ ഇങ്ങനെ പഠിപ്പിച്ചു, സനീഷ് ചെറിയാനും ഇങ്ങനെ പഠിപ്പിച്ചു. എന്താ വ്യത്യാസം? സൈമൻ സാറിന് അപ്രമാദിത്വമില്ല, തെറ്റാവാരമുള്ള മനുഷ്യനല്ല സൈമൻ സാറ്. ചെറിയൻ സാറ് തെറ്റാവാരമുള്ള മനുഷ്യനല്ല, സനീഷ് ചെറിയാനും തെറ്റാവാരമുള്ള മനുഷ്യനല്ല. തെറ്റുകൾ സംഭവിക്കാം, സകല മനുഷ്യർക്കും തെറ്റ് സംഭവിക്കാം. തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ ആ തെറ്റിനെ ന്യായീകരിക്കുന്നതല്ല ഒരു ദൈവ പൈതലിന്റെ ലക്ഷ്യവും സ്ഥാനവും. ഇന്ന് പലരും സൈമൻ സാറിനെ വേർപാട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടൊക്കെ ചിത്രീകരിച്ച് കൊണ്ടുവരുന്നതിന് പിന്നിൽ വളരെ തന്ത്രപൂർവമായ ഒരു ലക്ഷ്യമുണ്ട്.
കേരളത്തിൽ ഉയർന്നു വന്ന പല ദുരുപദേശങ്ങളും തലപൊക്കിയ സൈനുസാന്റെ പേരും പറഞ്ഞു. അതിനു മുമ്പിൽ പലരും മുട്ടുകുത്തി വീഴുകയും ചെയ്തു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വിഷയം കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം. കത്തോലിക്ക എന്ന ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും യാക്കോബായെന്നും മറ്റും നിങ്ങളുടെ കുടുംബങ്ങളും മറ്റൊക്കെ ഈ വേർപാട് സമൂഹത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം നമ്മൾ യേശുവിനെ കുറിച്ച് അറിയാഞ്ഞിട്ടോ യേശുവിൽ വിശ്വസിക്കാഞ്ഞിട്ടോ അല്ല, നമുക്കറിയാം. എന്നാൽ ദൈവവചനത്തെ യഥാവിധി പഠിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നു എന്ന ഒരു സമൂഹം എന്നുള്ള നിലയിലാണ് നാം വേർപാട് പ്രസ്ഥാനത്തോട് ചേർന്ന് വന്നത്. അവിടെ വ്യക്തിയല്ല വിഷയം, സനിശ്ചരൻ അവിടെ ഒരു വിഷയമേ അല്ല. എന്നാൽ സനിശ്ചരൻ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിന്റെ വചനം അവിടെ ഒരു വിഷയമാണ്. അത് ഞാൻ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ കണക്ക് കൊടുക്കണം. ഞാൻ വ്യക്തമായി പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ തുല്യ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, മുഖ്യ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, അതിനെ വിചിന്തനത്തിന് വിധേയമാക്കിയില്ലെങ്കിൽ നിങ്ങൾ കണക്ക് കൊടുക്കണം. ഞാൻ പറയുന്നതെല്ലാം അതേപടി അംഗീകരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞ വാക്കിന്റെ ആശയം. ദൈവവചനമാണ് മുഖ്യ വിഷയം. സനിഷ്ഠരൻ എന്ത് പറഞ്ഞു എന്നുള്ളത് ആരും നോക്കേണ്ട വിഷയമില്ല. സനിഷ്ഠരൻ പറയുന്ന വാക്കുകൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമാണോ, കൃത്യമാണോ, അത് അങ്ങനെ തന്നെയാണോ എന്ന് കരവിലുള്ള വിശ്വാസികളെ പോലെ പരിശോധിക്കണം. സഭ എന്നുള്ള വിഷയത്തിൽ എനിക്ക് പറയാനുള്ള വിഷയം, പൂർവ്വകാലങ്ങളിൽ സഭായുഗത്തിന് മുമ്പ് യാതൊരു നിലയിലുള്ള വെളിപ്പാടുകളും സഭയെക്കുറിച്ച് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും വ്യാഖ്യാനിച്ച് ഇമ്പോസ് ചെയ്യുന്നത് സഭയുടെ പ്രമാണവുമല്ല, അത് വചനവിരുദ്ധമായിരിക്കുന്ന വിഷയമാണ്. ഇനി മാർമിക സത്യം പ്രധാന വിഷയം എന്താണ്? എഫ് എസ് ലേഖനം 3:6 വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് മുഖാന്തരം ആ വിഷയം വെളിപ്പെടുത്തുകയാണ്. അവിടെ ഇവിടെ ഈ പൗലോസ് ഈ വിഷയം പറയാനായിട്ടുള്ള പ്രധാന കാരണമുണ്ട്. നമുക്കറിയാം ന്യായപ്രമാണ യുഗം അല്ലെങ്കിൽ യഹൂദന്മാരോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ മർമ്മം അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം, അതിന്റെ വ്യവസ്ഥ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് മോശയ്ക്ക. മറ്റനേക പ്രവാചകന്മാരുണ്ട്, പ്രവാചകന്മാരും നേതാക്കന്മാരും ഒക്കെ ആ രംഗത്തുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തോ മോശയില്ല. പുതിയ നിയമത്തിൽ സഭ എന്നുള്ള ദൈവിക മാർമിക സത്യത്തിന്റെ പ്രധാന സത്യങ്ങൾ, ഉപദേശങ്ങൾ, അടിസ്ഥാനങ്ങൾ, വ്യവസ്ഥകൾ, അത് പൗലോസിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത്. വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പൗലോസ് യഹൂദനായിരിക്കുന്ന, പരീശനായിരിക്കുന്ന പൗലോസ് വളരെ ശ്രദ്ധയോടെ ആ വിഷയം ഉൾക്കൊണ്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് എഫ് എസ് ലേഖനം 3:6. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എഫ് എസ് 3:6 എന്താണ്? നമ്മൾ അതിന് 5 വായിക്കുന്ന മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിലാൽ വെളിപ്പെട്ടതുപോലെ. വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഓരോ വാക്കുകളും കുറിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് വായിക്കുന്നവരുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ടാകുവാൻ മതിയായ നിലയിൽ ഓരോ വാക്കുകൾക്കും സ്ട്രെസ് കൊടുത്താണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് അപ്പോസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. അവർ ധ്യാനിച്ചിരുന്ന് സംഘടിപ്പിച്ചൊരു വിഷയമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് ഈ സഭയെക്കുറിച്ച് ഒന്നും അറിയായിരുന്നില്ല. എന്താണ് ഈ സഭ? അറിവാക്യം. അതോ, ഏത്? ഈ മർമ്മം. ഈ മർമ്മം എന്താണെന്ന് പറയണം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. ഇതാണ് മാർമിക സത്യം. പൗലോസ് അപ്പോസ്തലന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത മാർമിക സത്യം, സഭ ഒരു മർമ്മമാണ് എന്നുള്ള വിഷയത്തിന്റെ സത്യം ഇതാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ ഈ യഹൂദന്മാർക്ക് കർത്താവിന്റെ കൂടെ നടന്ന ആളാണ് പത്രോസ്. 3 കർത്താവിന്റെ കൂടെ നടന്നു. വളരെ നമുക്കറിയാം കത്തോലിക്ക സഭയൊക്കെ ശ്രേഷ്ഠ ബിഷപ്പായിട്ട് അല്ലെങ്കിൽ മെത്രനായിട്ട് കാണുന്ന ആളാണ് പത്രോസ്. നമ്മൾക്കും പത്രോസ് വളരെ കർത്താവ് ആദ്യം വിളിച്ച ശിഷ്യന്മാരിൽ ഒരാളാണ് പത്രോസ്. ഈ അതിശ്രേഷ്ഠതയുള്ള പത്രോസ് അപ്പോസ്തോലന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിന് ശേഷം അടുത്തടുത്ത ദിവസങ്ങളിൽ സഭ എന്താണ്, സഭയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള വിഷയം സംബന്ധിച്ച് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 10 കൊർനെലിയോസിന്റെ വീട്ടിലേക്ക് പത്രോസിനെ അയക്കുവാനായിട്ട് നോക്കുമ്പോൾ ദർശനത്തിൽ ഒരു തുപ്പട്ടി ഇറക്കി കൊടുത്തിട്ട് അതിനകത്ത് ധാരാളം മൃഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യോ കർത്താവ് ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, ഇങ്ങനെ പാടില്ല. കർത്താവ് അവിടെ കാണിച്ചു കൊടുത്ത ചിത്രം എന്താ? കൊർനെലിയോസ് എന്ന് പറയുന്ന വിജാതിയനെ കർത്താവ് സഭയുടെ ഭാഗമാക്കി ചേർക്കുവാനായിട്ട് പോകുന്നു. നീ അവന്റെ വീട്ടിലേക്ക് സുവിശേഷവുമായി പോകണം. അതാണ് രത്ന ചുരുക്കം. ഈ സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 16:18 കർത്താവ് തന്നെയാണ് സഭയെക്കുറിച്ച് ഞാൻ എന്റെ സഭയെ പണിയും, അത് കേട്ട ഈ ശിഷ്യന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് മനസ്സിലായത് അപ്പോസ്തലനായ പൗലോസിനാണ്. പൗലോസ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത പൗലോസ് അത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ അളവിൽ ഉൾക്കൊണ്ടു. ഇത് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു എന്ന്
പൗലോസ് വളരെ വ്യക്തമായിട്ട് എഫ് എസ് ലേഖനം 3-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഏകശരീരസ്ഥരും കൂട്ടവകാശികളും വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി ജാതികളും യഹൂദന്മാരോടൊപ്പം സഭയിൽ ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ആ മാർമിക സത്യം. വെളിപ്പെടുത്തുന്ന മുഖാന്തരങ്ങൾ നമ്മൾ അവിടെ തന്നെ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചു. ഈ എഫ് എസ് ലേഖനത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ എന്നാൽ കഴിവോളം ലളിതമായിട്ട് ഈ വിഷയം പറഞ്ഞു. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ സഭ ഒരു മാർമിക സത്യം, പക്ഷെ ഉത്തമഗത്തിലും സഭയെ കാണും, സമാഗമന കൂടാരത്തിലും സഭയെ കാണും, കാണുന്നിടത്തെല്ലാം സഭയെ കാണും, ജോസഫിലും സൗരന്മാരിലും സഭയെ കാണും. ഇങ്ങനെ സർവത്ര സഭയെ പോയി കണ്ടെത്തിട്ട് പറയും സഭ ഒരു മാർമിക സത്യം എന്ന് പറയും. അപ്പോൾ ഈ പറയുന്നതും ചെയ്യുന്നതും യാതൊരു ബന്ധവും അവിടെ ഇല്ല. ഇതെല്ലാം ഒരു നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സായിപ്പന്മാർ കുറച്ചുപേരങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇവിടെ വന്ന് നമ്മൾ പിന്നെ ശ്രദ്ധിച്ചു വെക്കുന്നു, അത്രയൊക്കെ ആ സംഭവം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൻ പകരം നമ്മൾ ഇരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം, അനാദികാലം മുതൽ സഭായുഗം വരെ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ വ്യക്തമായി മറച്ചു വെച്ചിരുന്ന ഒരു വിഷയമാണ് സഭ എന്നുള്ള വിഷയം. യഹൂദന്മാരും യവനന്മാരും സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ക്രിസ്തുവിൽ ഒന്നായി ചേരും എന്നുള്ള ആ ഒരു പ്രമാണം പഴയ നിയമകാലത്ത് ഒരു യഹൂദനും വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. കർത്താവിനോട് കൂടെ നടന്ന പത്രോസിന് പോലും പ്രാരംഭ നാളുകളിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതിൽ നിന്ന് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഒരു പരീശനായിരുന്ന പൗലോസ് അത് ഉൾക്കൊള്ളുവാനായിട്ടുള്ള കാരണം, അതിന്റെ വരും വരായികകൾ, എങ്ങനെയാണ് സഭ ആരംഭിക്കുന്നത്, എങ്ങനെയാണ് ഇത് നടക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ അവസാനം, എവിടെയാണ് ഇത് അവസാനിക്കുന്നത് എന്നുള്ള വിഷയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പരീശനായിരിക്കുന്ന പൗലോസിന് അത് അംഗീകരിക്കുവാൻ യാതൊരു മടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ഞാൻ ജാതികളുടെ അപ്പോസ്തോലൻ എന്നാണ്. എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? 13-ാമത് അപ്പോസ്തോലനാണ്. ഇങ്ങനെ പല വാദങ്ങൾ വരുന്നുണ്ട്, വാദങ്ങളല്ല ഇവിടുത്തെ വിഷയം. ഈ എഫ് എസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തോലൻ, ഞാൻ ജാതികളുടെ അപ്പോസ്തോലൻ എന്ന് എടുത്തു പറയുവാനായിട്ടുള്ള കാരണം, തനിക്ക് ലഭിച്ച ദൈവിക അരുളപ്പാടിന്റെ പ്രാധാന്യം അപ്പോസ്തലൻ പൗലോസ് യഥാവിധി ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ജാതികൾക്ക് വേണ്ടി യഹൂദന്മാരോടുകൂടെ കൂട്ടവകാശികളായി തീരുന്ന ആ അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥ. ഈ 9-ാം അധ്യായം 9-ാം എഫ് എസ് ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം മറഞ്ഞിരുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എന്ന് നമ്മൾ കാണുന്നു. 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. ജാതികൾ ക്രിസ്തുവിൽ കൂട്ടവകാശികളാകും. ആ റെഫറൻസിൽ തന്നെ അതുണ്ട്. 6-ാം വാക്യത്തിൽ ജാതികൾ ക്രിസ്തുവിൽ യഹൂദന്മാരോടുകൂടെ കൂട്ടവകാശമുള്ളവരെ തീരും. ഫെല്ലോ ഹെയേഴ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നു. ഒരേ ശരീരസ്ഥരാകും. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏക ശരീരസ്ഥരായി തീരും. കൊലോസ്യ ലേഖനം 1:27 വരുമ്പോൾ, കൊലോസ്യർ 1:27 വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക പ്രയോഗം നമ്മൾ കാണുവാനായിട്ട് കഴിയും. ഈ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ, നമ്മൾ ഇസ്രായേലുമുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യഹൂദന്മാരുടെ രാജാവായി കർത്താവ് വരും, അതാണ് അവർക്കുള്ള വാഗ്ദത്തം. എന്നാൽ സഭയ്ക്കുള്ള വാഗ്ദത്തം ഇൻഡ്വെല്ലിംഗ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നു. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് അവരുടെ രാജാവായി വാഴുന്നു. ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് 1000 വാഴ്ചയിലേക്ക് അവര് കാത്തിരിക്കുന്നത്. ഇവിടെ കർത്താവ് ചെയ്യുന്ന വിഷയം, കർത്താവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ് മർമ്മം. അതിനകത്തുള്ള പ്രത്യേകത എന്താ? യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ ഇവരെ ഏക ശരീരസ്ഥരാക്കി തീർത്ത്, ഏക കൂട്ടവകാശികളാക്കി തീർത്ത്, ഒരേ അളവിൽ ഒരുപോലെ ഇവരിൽ വസിക്കുന്നു കർത്താവ്, ഈ യഹൂദന്മാരിലും ജാതികളിലും വസിക്കുന്നു എന്നുള്ളതാണ് ഈ മർമ്മത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. 2-ാം അധ്യായം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രോസസ്, എങ്ങനെയാണ് ഈ മർമ്മം പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ റെഫറൻസ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ സ്ഥിരം വായിക്കുന്ന അധ്യായമാണല്ലോ എഫ് എസ് എൽ 2-ാം അധ്യായം. അതിന്റെ 13-ാം വാക്യത്തിൽ, 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ വരുമ്പോൾ ദൂരസ്ഥരായിരുന്ന നിങ്ങളെ സമീപസ്ഥരാക്കി. ജാതികളോടാണ് ഈ വിഷയം പറയുന്നത്. യഹൂദന്മാരിൽ നിന്നും അകന്ന, അവർ പുറംജാതി നായ്ക്കൾ എന്ന ജാതികളെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ജാതികളെന്ന് വിളിക്കാറുണ്ട്. ഒരു കൂട്ടസ്വാമിയോട് പ്രയാസം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ജാതി എന്ന് വിളിക്കുക, ഇനി ഇങ്ങോട്ട് അടുത്തു പോരുമെന്ന് പറയും. എന്നാൽ ഇവിടെ
ദൂരസ്ഥരായിരുന്ന ജാതികളെ സമീപസ്ഥരാക്കി ചേർത്തു. രണ്ടാമത്തെയും പതിമൂന്നാം വാക്യം. പതിനാലാം വാക്യത്തിൽ വരുമ്പോൾ അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ക്രിസ്തുവിൽ എന്നുള്ള അഡ്ജക്റ്റീവ് അവിടെ എല്ലായിടത്തും വരുന്നുണ്ട്. നിങ്ങൾ ആ വാക്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. രണ്ടിന്റെ പതിനാലിൽ വരുമ്പോൾ അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ന്യായ പ്രമാണം എന്ന ശത്രുത്വം നീക്കി. രണ്ടാമത്തെയും പതിനാലാം വാക്യം തന്നെ അതേ വാക്യത്തിൽ കാണുന്നുണ്ട്. വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. യഹൂദനും യവനനും തമ്മിലുള്ള വേർപാടിന്റെ നടിച്ചുവർ കർത്താവ് തന്റെ ക്രൂശിലെ മരണത്താൽ തന്റെ ശരീരത്താൽ നിരപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തോട് നമുക്ക് ജാതികൾക്കും യഹൂദന്മാർക്കും ഒരുപോലെ നിരപ്പ് പ്രാപിച്ചു. പതിനാറാം വാക്യം, രണ്ടാമത്തെയും പതിനാറാം വാക്യം. പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജാതികൾക്കും യഹൂദന്മാർക്കും ഒരുപോലെ പിതാവിങ്കലേക്ക് പ്രവേശനം ലഭിച്ചു എന്ന് പറയുന്നു. ഇരുപത്തിരണ്ടാം വാക്യം ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ എഫേസ്യരിലെ രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പക്ഷേ ഈ പോയിന്റ് ബൈ ഓർഡർ നേടിയെടുക്കാൻ നിൽക്കേണ്ട, അവിടെ വ്യക്തമായിട്ട് പറയുന്ന വിഷയങ്ങളാണ്. ഞാനത് പോയിന്റ് ബൈ ഓർഡർ ചെയ്തു തന്നേ ഉള്ളൂ. അവിടെ ജാതികളെയും യഹൂദന്മാരെയും സമീപസ്ഥരാക്കി തീർത്ത് ഒന്നിച്ച് പണിത് കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹീത ചിത്രം. ഈ ചിത്രം പഴയ നിയമത്തിൽ എവിടെയും ദൃശ്യമല്ല. മലാഖി പ്രവചനം വരെയുള്ള അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള യഹൂദന്മാരുടെ പഠനത്തിലും പഠിപ്പിക്കലുകളിലും ദർശനത്തിലും വെളിപ്പാടുകളിലും എല്ലാം യഹൂദനായിരുന്നു മുഖ്യ വിഷയം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർക്ക് പൗലോസ് ചോദിക്കുന്നുണ്ട്, യഹൂദന് എന്ത് സവിശേഷത? ആ ലിസ്റ്റ് മുഴുവൻ അവിടെ പറയുന്നുണ്ട്. പ്രവചനം അവർക്കാണ്, കർത്താവ് അവരുടെ ഇടയിലാണ് എന്നീ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സഭ എന്നുള്ള വിഷയം പെന്തക്കോസ്ത് നാള് വരെ ഒരു മർമ്മമായി കർത്താവ് സൂക്ഷിച്ചിരുന്നു. അത് ഒരു മനുഷ്യനും കർത്താവ് വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തപ്പെടുന്നത് വരെ അത് മാർമിക സത്യം തന്നെയാണ്. അതിന്റെ ഏറ്റവും ദൃഷ്ടാന്തമായ ഉത്തമ ദൃഷ്ടാന്തമാണ് എന്ത്? അപ്പോസ്തലനായ പത്രോസിന് പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചതിന് ശേഷം, പരിശുദ്ധാത്മാവിന്റെ അധിവാസം ആരംഭിച്ചതിന് ശേഷം, തുടർന്നുള്ള നാളുകളിൽ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു വിജാതിന്റെ വീട്ടിൽ ചെന്ന് അവനോട് സുവിശേഷം അറിയിച്ച് അവൻ സഭയോട് ചേർക്കപ്പെടുമെന്നുള്ള ആ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ഉൾക്കൊള്ളുവാൻ പത്രോസിന് കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണം എന്താ? യഹൂദൻ അങ്ങനെയാ. അത് ശലോമോനായാലും കൊള്ളാം, വേറെ ഏത് വ്യക്തിയായാലും കൊള്ളാം, സഭ എന്നുള്ള വിഷയത്തിൽ അവർക്ക് യാതൊരു വെളിപ്പാടും ദൈവം കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്നത്? ഇമ്പോസ് ചെയ്തിട്ട് ലക്ഷ്യം സഭയും ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുസ്തകം കാനോനികമാകത്തുള്ളൂ എന്ന് ചില തെറ്റായ പഠിപ്പിക്കലുകൾ വന്നിട്ടുണ്ട്. സഭയും ക്രിസ്തും വന്നതുകൊണ്ടല്ല കാനോനികമായത്, അത് കാനോനികമാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ അത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാനുഷിക ആശയം, നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത വിഷയങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ദൈവവചനത്തിൽ ഇമ്പോസ് ചെയ്യുക. ഇതാണ് അലിഗരിക്കൽ ഇന്റർപ്രിട്ടേഷൻ, അന്യാർത്ഥ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇത് ആര് പഠിപ്പിച്ചു എന്നുള്ളതല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ ആരെങ്കിലുമോ ഞങ്ങൾ ഈ രേഖപ്പെടുത്തി തന്നതിന് വിപരീതമായി നിങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. അത് ദൈവസേനയിലുള്ള അവന്റെ സ്ഥാനം. നമ്മോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവവചനം യഥാവിധി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അത്തരം തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് തെറ്റാണെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം മുഖം നോക്കാതെ. അപ്പോസ്തലന്മാരെക്കാളും ശ്രേഷ്ഠന്മാരും ഇവിടെ ഇല്ല. ഒരു ഇവിടെ ഒത്തിരി ശ്രേഷ്ഠന്മാരുണ്ട്, എല്ലാവരും ശ്രേഷ്ഠന്മാരുണ്ട്. ശ്രേഷ്ഠന്മാരാകുന്നത് എങ്ങനെയാ? കുറച്ച് ശിഷ്യന്മാരുണ്ടാ തന്നെ ശ്രേഷ്ഠനാകും. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ശ്രേഷ്ഠത അവകാശപ്പെടാവുന്ന ഒരു ശ്രേഷ്ഠനും ഇന്ന് ക്രിസ്ത്യ സമൂഹത്തിലില്ല. അപ്പോൾ പൗലോസ് പറയുകയാണ് ഈ എഴുതി വെച്ചതിന് വിപരീതമായി ഞാൻ തന്നെയോ. അപ്പോസ്തലൻ പൗലോസ് ഞാൻ ദർശനം ലഭിച്ചവനാണ്, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാണ്, കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഈ മർമ്മത്തിന്റെ വ്യവസ്ഥിതി എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ ഞാൻ തന്നെ ഈ എഴുതി വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിക്ക് വിരോധമായി പഠിപ്പിക്കുകയോ എഴുതുകയോ ചെയ്താൽ ഞാൻ ശപിക്കപ്പെട്ടവൻ. ഇങ്ങനെ പറയാൻ ആർജവമുള്ള ഏതെങ്കിലും ശ്രേഷ്ഠന്മാരിന്നുണ്ടോ? അങ്ങനെ പൗലോസ് പറയാനായിട്ടുള്ള കാരണം എന്താ? പൗലോസിനെ താൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വിഷയത്തിൽ ദൈവാത്മാവിന്റെ പൂർണ്ണമായി നടത്തിപ്പുണ്ട്. ദൈവാത്മാവിന്റെ വചനങ്ങൾ യഥാവിധി വള്ളിപുള്ളി വ്യത്യാസമില്ല താൻ രേഖപ്പെടുത്തി എന്ന് ബോധ്യമുള്ളത് കൊണ്ടും, അത് താൻ വള്ളിപുള്ളി വ്യത്യാസപ്പെടുത്താതെ പഠിപ്പിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും അങ്ങനെ ചെയ്യുക. ഇന്നെന്താ ശ്രേഷ്ഠന്മാർ ചെയ്യുന്നത്? എന്താണ് ഉപദേഷ്ടക്കന്മാർ ചെയ്യുന്നത്? തങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ കുറവുകളെ ന്യായീകരിക്കുവാൻ അവർ ദൈവവചനത്തെ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കും. പക്ഷേ
അന്ധമായിരിക്കുന്ന ദൈവവചനം ബൈബിൾ ഒന്ന് തുറന്ന് പരിശോധിക്കാൻ മനസ്സിലാത്ത നമ്മൾ പലപ്പോഴും അത് അന്ധമായിട്ട് വിശ്വസിച്ചവരെ അനുഗമിക്കുക. അതുകൊണ്ട് ചെന്ന് ഭവിക്കുന്നത് വലിയൊരു വിപത്തിലാണ്. അപ്പോൾ ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം. ഇവിടുത്തെ കീ പ്രയോഗം എന്ന് പറയുന്നത് യഹൂദനും യവനനും, ജാതികളും യഹൂദന്മാരും ഒരേ ശരീരത്തിൽ ഒരേ അവകാശത്തിൽ ഒരേ വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരും എന്നുള്ള മാർമിക സത്യം വെളിപ്പെടുത്തപ്പെട്ടത് കൃപായുഗത്തിൽ സഭായുഗത്തിലാണ്. അതിനു മുമ്പ് ഒരു യുഗത്തിലും ഇല്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അത് വചനവിരുദ്ധമാണ്, അത് ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിലല്ല. ദൈവവചനം അങ്ങനെയാ പറയുന്നത്, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നു, അനാദികാലങ്ങളിൽ മറഞ്ഞിരുന്നു, തലമുറകൾക്ക് അത് മറച്ചു വെച്ചിരുന്നു, എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ എന്ന് പറയാൻ കാരണം പൗലോസ് നിൽക്കുന്ന കൃപായുഗത്തിൽ പറയാം. പൗലോസ് പറയാണ് ഇപ്പോൾ, റോമാലേഖനം 16-ാം അധ്യായം, ഇപ്പോൾ വെളിപ്പെടുത്തി. ആരെ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. എന്ത് വെളിപ്പെടുത്തി? സഭ എന്താണെന്നും സഭയുടെ പ്രവർത്തന സംവിധാനം എങ്ങനെയാണെന്നും അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഇപ്പോൾ വെളിപ്പെടുത്തി. വെളിപ്പെടുത്തിയപ്പോഴാണ് അത് എന്താ സംഭവം നമുക്ക് മനസ്സിലായത്. പിന്നെ വെളിപ്പാടിനനുസരിച്ച് മുന്നോട്ട് പോകണം. സഭയെക്കുറിച്ചുള്ള ആദ്യ പ്രവചനം മത്തായി സുവിശേഷം 16:18 കർത്താവ് പറയുന്നത്, ഈ സഭയെ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. കർത്താവാണ് ആദ്യ പ്രവചനം നടത്തുന്നത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, കർത്താവ് പറഞ്ഞ വിഷയം ആർക്കെങ്കിലും മനസ്സിലായി? പത്രോസേ നീ പത്രോസാകുന്നു, അല്ലെ നീ പാറയാകുന്നു, അല്ലെ നീ പെട്രസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അവർക്കൊന്നും പിടികിട്ടിയില്ല. 18-ാം അധ്യായത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെ ശിക്ഷണമായിരിക്കണം എന്നുള്ള വിഷയം കർത്താവ് ഒരു ഹിന്റ് കൊടുത്തു. അത് അവർക്ക് മനസ്സിലായില്ല. അതൊരു കോമൺ, ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് അവരും അതും പൗലോസിന് മനസ്സിലായില്ല. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് ഈ വിഷയത്തിൽ ഉൾക്കാഴ്ച ലഭിച്ചപ്പോൾ പൗലോസ് ആണ് ആ വിഷയം വളരെ വ്യക്തമായിട്ട്, സഭ എന്താണ്, സഭയിൽ എങ്ങനെയായിരിക്കണം, സഭയുടെ അടിസ്ഥാനം എങ്ങനെയായിരിക്കണം, പണി എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഡിസിപ്ലിൻ എങ്ങനെയാണ്, അതിൻ്റെ ലീഡർഷിപ്പ് എങ്ങനെയാണ്, ഈ വിഷയമെല്ലാം പൗലോസിന്റെ 13 ലേഖനങ്ങളിലാണ് നാം കാണുന്നത്. അതുകൊണ്ട് താൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്, ജാതികളെ കൃപയുടെ കൂട്ടവകാശികളായി വെളിപ്പെടുത്തുന്നതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ച അപ്പോസ്തോലൻ എന്നുള്ള നിലയിലാണ്. പെന്തക്കോസ്ത് നാളിലാണ് ഈ പ്രവചനം, കർത്താവ് പറഞ്ഞ പ്രവചനം നിറവേറിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, പഴയ നിയമത്തിൽ ഒരു പുസ്തകത്തിലും സഭ എന്നുള്ള വിഷയമില്ല. കർത്താവിന്റെ പ്രതിരൂപങ്ങൾ നിലവിലുണ്ട്, കർത്താവ് പുതിയ നിയമത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പ്രസംഗത്തിന്റെ വാചാതുര്യവും ഭാഷാശുദ്ധിയും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കഴിവും ഒന്നും അല്ല ഉപദേശത്തിന്റെ അടിസ്ഥാനം. അത് കർശനമോ? ഉപദേശം എന്ന് പറഞ്ഞാൽ കർശനമോ? അതിന് അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്നൊരു രീതിയിൽ. അതുകൊണ്ട് ഞാൻ ഈ വിഷയം പറയുമ്പോൾ പഴയ നിയമത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകാൻ ജയസോട്ട് കുറച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്, അതിന് സനീഷ് പറയത്തില്ല. കാരണം ദൈവസന്നിധിയിൽ ഇരുന്ന് ഇത് വ്യക്തമായി പ്രാപിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിൽ പൂർവകാലങ്ങളിൽ പൂർണ്ണമായി മറച്ചു വെച്ചിരുന്ന ഒരു മാർമിക സത്യമാണ് സഭ. അതാർക്കും അല്പമായി പോലും വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. ഇനി ഇവിടുന്ന് ഒരാൾ ചെന്ന് അത് കിള്ളിച്ചകഞ്ഞ് അവിടെ ഇങ്ങനെ ഉണ്ടാകാം എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയം എന്താ? തെറ്റായ വ്യാഖ്യാനമാണ്, ആ ദുരുപദേശമായി മാറും. അത് എത്ര ശ്രേഷ്ഠൻ ചെയ്താലും, അപ്പോസ്തലന്മാരിൽ ഒരുവൻ വന്ന് ചെയ്താലും അവൻ ശപിക്കപ്പെട്ടവനെന്ന് ഗലാത്യലേഖനം 1:8 ദൈവത്തിന്റെ ആത്മാവ് പറയാം. ഇനി നമുക്കൊരു കാര്യം ചിന്തിച്ചാൽ അറിയാം, ഈ വിധ വ്യതിചലനങ്ങൾ വേർപാട് സഭയുടെ ആരംഭം മുതൽ നമുക്കറിയാം. വലിയ വിദ്യാഭ്യാസമോ വലിയ സാഹചര്യമോ ഉള്ളതൊന്നും അല്ലായിരുന്നു വേർപാട് പ്രസ്ഥാനം ആരംഭിച്ചത്. വേർപാട് പ്രസ്ഥാനം വളർന്നു വന്ന കേരളത്തിലായാലും വളർന്നു വന്ന ആദ്യകാലങ്ങളിലെല്ലാം പഴയ നിയമത്തിൽ സഭയില്ല എന്നുള്ള വിഷയമായിരുന്നു. എന്നാൽ മഹാപീഡനം എന്നുള്ള ഉപദേശം വന്നു കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തിന്റെ തുടർച്ചയാണ് സഭ എന്നുള്ള ഒരു ഉപദേശം വന്നു. ഇന്നും അത് മുറുകെ പിടിക്കുന്ന വേർപാട് സമൂഹത്തിലുണ്ട്. സകലവിധ ഉപദേശങ്ങളുടെയും ഒരു വിളനിലമായി വേർപാട് സമൂഹം മാറിപ്പോയിട്ടുണ്ട്. വേർപാട് സമൂഹം മാത്രം, എല്ലാ സമൂഹത്തിന്റെയും സുവിശേഷ വിഹിത സഭകളിലെല്ലാം അപജയം സംഭവിച്ചിട്ടുണ്ട്. എന്താ ഇതിന് കാരണം? ഇത് കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ് എന്ന ആരംഭകാല പ്രവർത്തകർക്ക് അറിയാമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിന് ഒരു വിലയും ഇല്ലാതായി അവിടെ. ഇന്ന് നമ്മുടെ സഭകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ സാന്നിധ്യ ബോധം എത്ര പേർക്കുണ്ടാവുന്നുണ്ട്? ഒരു കമ്മിറ്റി മീറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ആരാധനാ യോഗത്തിൽ പോലും അലങ്കോലം ഉണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ട്. കർത്താവ് ഒരു വിഷയമല്ല നമ്മൾക്ക്, സഭയും നമുക്കൊരു വിഷയമല്ല. എനിക്ക് എന്റെ പിടിവാശി നടക്കണം എന്ന ഒറ്റ ചിന്തയാണ്. ഇതിന്റെ ഒക്കെ ഗൗരവം മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാവോ? ഇവിടെ ഒക്കെ വിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴാണ്. എന്നാൽ ആ വിഷയം കർത്താവ് മുന്നമേ വെളിപ്പെടുത്തി എന്തിനാണെന്നറിയാവോ? അവിടെ ചെല്ലുമ്പോൾ മുട്ടു വരയ്ക്കാതിരിക്കാനാണ്. അവിടെ ചെന്ന് അയ്യോ കർത്താവെ ഞാനിത് അറിഞ്ഞില്ല എന്ന് പറയാൻ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. ഇത് വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഇനി ഒരു കാര്യം ചിന്തിക്കാം, ഈ കർശനമായ ഉപദേശ നിലപാടുമായി പോയ വേർപാട് സമൂഹത്തിൽ എങ്ങനെ വന്നു ഈ വ്യതിരേക്കപ്പെട്ട ഉപദേശങ്ങൾ? സുവിശേഷ വിഹിത സഭകളിൽ നിന്നും ഉപദേശ പ്രതിയല്ലാതെ, ഉപദേശം കാരണമല്ലാതെ, ജീവിത പ്രശ്നങ്ങൾ കൊണ്ടോ ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ആ സമൂഹം വിട്ട് വേർപാട് സഭയിലേക്ക് വന്നവരാണ് അവരുടെ വ്യതിചലിക്കപ്പെട്ട ഉപദേശങ്ങൾ വേർപാട് സഭയിൽ കുത്തി തിരികെ വെച്ചത്. ചില ദിവസങ്ങൾ ഈ പോയിസൺ ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ അത് കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അത് സ്വാധീനിക്കുവാനായിട്ട് തുടങ്ങും. സ്വാധീനിച്ചു കഴിയുമ്പോൾ സത്യ ഉപദേശം അറിയപ്പെട്ടു പോകും. കഴിഞ്ഞ 120-ലധികം വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയ വിഷയം, പല കാലങ്ങളിൽ പലരാലിങ്ങനെ വന്ന ഉപദേശങ്ങൾ സ്വാധീനത്തിലേക്ക് വരികയും തിരുവചനത്തിന്റെ നിർമ്മല സത്യങ്ങൾ അടിയിലേക്ക് പോവുകയും നിർമ്മല സത്യങ്ങൾ പഠിപ്പിക്കുന്നവർ ആക്രമി അവർ ദുരുപദേശകന്മാരായിട്ട് മുദ്രകുത്തപ്പെടുകയും അല്ലാത്തവർ പരിശുദ്ധന്മാരായിട്ട് മുദ്രകുത്തപ്പെടുകയും ചെയ്യും. പക്ഷെ സംഭവിക്കുന്ന വിഷയം എന്താ, കാലങ്ങൾ കഴിയുമ്പോൾ ദൈവവചനത്തിലെ ഓരോ വാക്കിന്റെയും വ്യാഖ്യാനം തന്നെ തെറ്റിപ്പോകും. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിലെ വ്യതിചലനങ്ങളെ, കുറവുകളെ ന്യായീകരിക്കുന്ന നിലയിൽ തിരുവചനത്തിലെ ഉപദേശങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു സിസ്റ്റം. ഇത് ഞാൻ ഇത്ര ഗൗരവത്തോടെ പറയാനുള്ള കാരണം, ഈ വിഷയം ദൈവസന്നിധി പഠിച്ചപ്പോൾ, ക്രിസ്തുവിനെ ന്യായാസനം പഠിച്ചതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഒത്തിരി ഭയപ്പെട്ട ഒരു വിഷയ സഭ എന്നുള്ള വിഷയം. എല്ലാവർക്കും ഞാൻ ആദ്യ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, സഭയിൽ മൂന്ന് കൂട്ടം ആളുകളാ, പ്രാകൃതന്മാര്. സൗര അത് ആദ്യം പറയാം, അത് അവസാനം പറയാം. പ്രാകൃതന്മാര്, ജഡീകന്മാര്, ആത്മീകന്മാര്, ഈ മൂന്ന് കൂട്ടരാണ് ക്രിസ്തീയ സഭയിൽ ഒന്നാം നൂറ്റാണ്ട് മുതലുള്ളത്. ഇത് സഭയിൽ മാത്രമല്ല, ഇസ്രായേലിലും ഉണ്ടായിരുന്നു. ഇസ്രായേൽ വിട്ടു പോകുന്നു കഴിഞ്ഞപ്പോൾ അഹറോന്റെ കൂടെ ഒരു സമ്മിശ്ര ജനമുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ കാലയളവിൽ, സഭാ കാലയളവിലും സഭകളിൽ ഈ സമ്മിശ്ര ജനമുണ്ട്. രക്ഷിക്കപ്പെടാതെ, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സഭയിൽ കടന്നുകൂടിയിരിക്കുന്നതാണ് ഈ പ്രാകൃതന്മാർ എന്ന് പറയുന്നത്. തക്കം കിട്ടിയാൽ അവർ അടിക്കുകയും ചെയ്യും, ഉപദ്രവിക്കുകയും ചെയ്യും, ചീത്ത വിളിക്കുകയും ചെയ്യും. ഒരു വിജാതീയൻ, ഒരു പ്രാകൃതൻ, ഒരു ലോക മനുഷ്യൻ, ഒരവിശ്വാസി ചെയ്യുന്ന സകല കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് പറയാം, അയ്യോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഒരു വിശ്വാസിയെ സ്വാധീനിക്കുന്നുവെങ്കിൽ ആ വിശ്വാസി പരിശുദ്ധാത്മാവിന്റെ അധിവാസമുള്ള വ്യക്തിയല്ല എന്ന് വളരെ വ്യക്തമാണ്. ജഡികൻ വ്യത്യാസമാണ്. ജഡികൻ എന്താ പ്രശ്നം? അവൻ ആത്മീകമായ കാര്യങ്ങളിൽ വേണ്ടത്ര പക്വത പ്രാപിക്കാൻ കഴിയുന്നില്ലെന്നാണ് ജഡികന്റെ പ്രശ്നം. അവൻ ഇച്ചിരി സ്ലോ ആണ് ഗ്രാസ്പ് ചെയ്യാൻ. പ്രാകൃതമായ നിലയിൽ ദൈവസഭയിൽ കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതല്ലെന്ന്. അപ്പൊ ചോദിക്കും, സജീശ്വരൻ ആരാ സഹോദരനെ വിധിക്കാൻ? വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് പറഞ്ഞത്. ഞാൻ സഭയിലെടുക്കുന്ന ഒരു തീരുമാനം, ഞാനൊരു വിശ്വാസിയോട് ഇടപെടുന്ന പ്രകൃതം, രീതി എന്ന് പറയുന്നത് ഒരു അവിശ്വാസി ചെയ്യുന്നതിൽ ഹീനമാണെങ്കിൽ ഞാൻ പ്രാകൃതം തന്നെയെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയും. ക്രിസ്തുവേശനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചുവെന്നും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്നും കർത്താവ് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തിൽ നമ്മൾ വായിച്ചു, കർത്താവിന്റെ അധിവാസം അവന്റെ ഹൃദയത്തിലുണ്ട്, സഭയ്ക്കുള്ളിലുണ്ട്. അതല്ല, രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസമുണ്ട്, കർത്താവിന്റെ അധിവാസമുണ്ട്. ഈ അധിവാസമുള്ള വ്യക്തിക്ക് ഒരിക്കലും ഒരു ലോകജാതിയെ പോലെ സംസാരിക്കുന്ന എന്ത് സാഹചര്യം ഉണ്ടായാലും സംസാരിക്കുവാനോ ചീത്ത വിളിക്കുവാനോ അടി കൂടുവാനോ ഒന്നും സാധിക്കില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ, എല്ലാവരും ജഡത്തിന്റെ ബലഹീനത ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു പ്രയോഗമാണ്. ഈ ജഡത്തിന്റെ ബലഹീനത കൊണ്ട് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചു പോയാൽ അടുത്ത സെക്കൻഡിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ ഹേമിക്കും, അവൻ അപ്പോൾ ക്ഷമ പറയും. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ ആശയം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ദൈവസഭയിൽ, ഇനി അടുത്ത ആഴ്ച സഭയുടെ അനുഷ്ഠാനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രാരംഭമായിട്ട് ഇത്രയും വിഷയം ഈ ഗൗരവത്തിൽ ഞാൻ പറയാനായിട്ടുള്ള കാരണം, സഭ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ വന്ന് അപ്പം തന്നെയാ മീനു ഓടിക്കുക, സ്തോത്ര കാഴ്ച ഇടുക, സ്തോത്രം ചെയ്യാൻ പോവുക, അത്രയുമായി മാറി. ഇപ്പൊ കൊറോണ വന്നതോടെ അതും വേണ്ടെന്നായി, എല്ലാം സൂമിൽ മതി, നേരിട്ട് കാണുക പോലും വേണ്ട. ഈ നേരിട്ട് വർത്തമാനം പറയുമ്പോഴും സൂമിൽ കൂടെ വർത്തമാനം പറയുമ്പോഴും വ്യത്യാസമുണ്ട്. നമ്മളുടെ ആത്മീക അപജയത്തിന്റെ ഏറ്റവും മൂർദ്ധന്യമായ ഒരു അവസ്ഥ നമ്മൾ എത്തിയിരിക്കുക. കൂട്ടു സഹോദരങ്ങളെ കുറിച്ച് യാതൊരു കൺസേണും ഇല്ല. അവന്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന മനസ്സുമായിട്ട് ദൈവസഭയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാം, നീ രക്ഷിക്കപ്പെട്ടവനല്ല. നീ ഏറ്റുപറഞ്ഞിട്ടുണ്ടാകാം, സ്നാനപ്പെട്ടിട്ടുണ്ടാകാം, അപ്പം തിന്നുന്നുണ്ടാകാം, ശുശ്രൂഷകൾ പോയിന്നുണ്ടാകാം, സുവിശേഷ നാടുപോലെ അറിയിക്കുന്നുണ്ടാകാം, പക്ഷെ കൂട്ടു സഹോദര നാശമാണ് നിന്റെ ഹൃദയത്തെ ഭരിക്കുന്നതെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവനല്ല.
നിങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഇത് എന്നോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സഹോദരൻ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഹൃദയപൂർവ്വം ക്ഷമിക്കാനൊക്കെ 18-ാം അധ്യായത്തിൽ പറയുന്നത്. അതിലൊക്കെ ഞാൻ വരാം. നമ്മളൊക്കെ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയും. എന്നാൽ ഇന്ന് ദൈവസ്ഥാനയിൽ ഞാൻ പറയേണ്ട ആഗ്രഹിച്ച വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പഴയ നിയമത്തിൽ സഭയെ കുറിച്ച് യാതൊരു നിലയിലുള്ള വെളിപ്പെടുത്തലുകളും ഇല്ല. അത് മർമ്മമാണ്, അത് രഹസ്യമാണ്, അത് ഹിഡനായി മറയ്ക്കപ്പെട്ടിരുന്നു. എവിടം വരെ? വെളിപ്പെടുത്തുന്നത് വരെ. എവിടെ വെളിപ്പെടുത്തി? പെന്തക്കോസ്റ്റ് നാളിൽ യെരുശലേമിൽ സഭ സ്ഥാപിതമായെങ്കിലും അതിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തിയത് പൗലോസ് അപ്പോസ്തലൻ മഹാനെ മുമ്പോട്ടുള്ള ദിവസങ്ങളിലാണ്. എന്നാൽ പെന്തക്കോസ്റ്റ് നാളിലാണ് സഭ എന്നുള്ള ആ മർമ്മം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. അതിനു മുമ്പ് പോയി സഭയെ ചകഞ്ഞ് ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടൊന്നും വ്യാഖ്യാനിക്കരുത്. നല്ല രസമാണ് കേൾക്കാൻ. എന്തുകൊണ്ടാ രസം? നമ്മുടെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഉത്തേജനം നൽകുന്ന വിഷയങ്ങളെ ആത്മീകവത്കരിച്ച് പറഞ്ഞു വരുമ്പോൾ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരുപോലെ സ്വീകാര്യതയും വശ്യതയും ഉള്ളതായി തീരും. അവിടെ ദൈവത്തിന്റെ ആത്മാവല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ ജഡത്തിന്റെ അഭിലാഷങ്ങളും ജഡത്തിന്റെ താല്പര്യങ്ങളും. അത് സഭയുടെ പ്രമാണമല്ല. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയാണ്. അവിടെ ആത്മീയമായിരിക്കുന്ന വർധനയാണ് ഉണ്ടാകേണ്ടത്. ദൈവവചനത്തിൽ സഭയും ക്രിസ്തുവും ഇല്ലാതെ ഒരു പുസ്തകം ചേർക്കപ്പെടേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആവശ്യമായിരിക്കുന്ന ഉപദേശം, ശാസന, ഗുണീകരണം, നിതിരഭ്യാസം, ഇത്രയും വിഷയങ്ങൾ അവന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ തല, അവൻ ശൈശവത്തിൽ എങ്ങനെയായിരിക്കണം, കൗമാരത്തിൽ എങ്ങനെയായിരിക്കണം, യൗവനത്തിൽ എങ്ങനെയായിരിക്കണം, അവൻ വിവാഹത്തിൽ എങ്ങനെയായിരിക്കണം, വാർദ്ധക്യത്തിൽ എങ്ങനെയായിരിക്കണം, മക്കളെ എങ്ങനെ പോറ്റണം, ഈ വിഷയങ്ങളിൽ എല്ലാം കാലാകാലങ്ങളിൽ അനുവർത്തിക്കേണ്ട പ്രമാണങ്ങൾ കൃത്യമായി ഉപദേശമായും ശാസനയായും ദൈവവചനത്തിൽ തന്നിട്ടുണ്ട്. അതിനു വേണ്ടി തരുമ്പോൾ അവിടെയെല്ലാം ക്രിസ്തുവിനെ സഭയും കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വ്യാഖ്യാനം, ദൈവവചനത്തിന്റെ വ്യാഖ്യാന നിയമങ്ങൾ തെറ്റിപ്പോകുമെന്ന് മാത്രമല്ല, ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ കടന്നു വരും, വേരൊന്നും തകർത്ത് തരിപ്പണമാക്കി കാണും. ഇടയ്ക്ക് പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഒരു 25 വർഷം മുമ്പുള്ള നമ്മൾ ഉൾപ്പെട്ടു നോക്കുന്ന സഭയുടെ അവസ്ഥയും 25 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടവർ ഇപ്പോഴത്തെ അവസരം ചിന്തിച്ച് നോക്കിയാൽ മതി ഈ വ്യതിചലനത്തിന്റെ ആഴം മനസ്സിലാക്കാം. എല്ലാവർക്കും ഒരു ചെറിയ സങ്കടം, അയ്യോ പരാജയമുണ്ട്. ആരാ പരാജയം? ഞാൻ തന്നെ പരാജയം. നമ്മൾ ഓരോരുത്തരും അമ്മ പരാജയം. ദൈവവചനത്തെ പഠിക്കുവാനോ, നമ്മൾ കേൾക്കുന്നത് ഏറ്റുപാടി അങ്ങ് പോയി, അല്ലാതെ അവിക്കഴിഞ്ഞ് ദൈവവചനത്തെ പരിശോധിക്കുവാനോ അതൊന്ന് വിധേയപ്പെട്ട് കൊടുക്കുവാനോ ചാൻസ് ഇല്ലാതെ നമ്മളെ തന്നെ മടിയന്മാരാക്കി അലസന്മാരാക്കി തീർത്തത് കൊണ്ട് സഭ ഇന്ന് നാശത്തിന്റെ വക്കില്. സഭയ്ക്ക് നാശമുണ്ടോ? കർത്താവിന്റെ സഭയ്ക്ക് നാശമൊന്നുമില്ല. പക്ഷെ പ്രാദേശിക സഭകളുടെ ദീപങ്ങൾ കെട്ടുപോകും എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. ഞാനല്ല കർത്താവിനെ പറഞ്ഞത്. ആ ദീപത്തെ എടുത്ത് മാറ്റും. മാറിക്കഴിയുമ്പോൾ നമ്മൾ ആ സഭ തകർന്നു, ആ സഭ പൊളിഞ്ഞു. സന്തോഷമാണല്ലേ? ഒരു സഭ ഇല്ലാതായി, ഒരു ശുശ്രൂഷകൻ ഇല്ലാതായി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സന്തോഷം. പക്ഷെ നാം ഓർക്കേണ്ട വിഷയം, അത് കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ്. ആ രക്തത്തിന്റെ കണക്ക് ചോദിക്കുന്ന നാളിൽ നിന്റെ, നമ്മളൊരു പാട്ട് പാടും, കണക്ക് ചോദിക്കുന്ന നാളിൽ നിന്റെ തല ഉയർന്നിരിക്കുമോ, നിന്റെ നടു നിവർന്നു നിൽക്കുമോ, നേവട്ടെ സാഷ്ടാംഗം വീണ്ടും നിവർന്നു നിൽക്കുവാൻ നാളില. പക്ഷെ ഇന്ന് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മവർത്തിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തെ, നമ്മൾ സഭയെ ഒരു എന്താ പറയാ, ഒരു പാഠശാലയായോ, ഒരു കളിസ്ഥലമായോ, ഒരു ലഘു വിഷയമായോ ഒന്നും കാണരുത്. അത് രാഷ്ട്രീയ വേദിയല്ല. നമ്മുടെ തത്വചിന്തകളൊക്കെ വെളിപ്പെടുത്തി നമ്മുടെ ആശങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ വേദിയല്ല സഭ. അത് കർത്താവിന്റെ രക്തത്താൽ കർത്താവ് സമ്പാദിച്ച, കർത്താവിന് വേണ്ടി സമ്പാദിച്ച, കർത്താവിന് വേണ്ടി നിലനിർത്തുന്ന ഒരു സംവിധാനമാണ്, ഒരു ഓർഗാനിസം. കർത്താവിന് വേണ്ടപ്പെട്ട ഒരു ഓർഗാനിസമാണ് ഈ സഭ. അത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമാണ്. ഈ വിഷയം നിങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ വീണ്ടും ചിന്തിക്കണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കൃപായുഗം, സഭായുഗം ആരംഭിക്കുന്നത് വരെ പഴയ നിയമത്തിൽ ഒരു വസ്തുവിലോ ഒരു വ്യക്തിയിലോ ഒരു സംഭവത്തിലോ ഒരു കഥയിലോ ഒരിടത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭ എന്നുള്ള വിഷയം വെളിപ്പെടുത്തിയിട്ടില്ല. അത് പെന്തക്കോസ്ത് കൃപായുഗം വരെ പൂർണ്ണമായും മറയ്ക്കപ്പെട്ട മാർമിക സത്യമാണ്. അതിന്റെ വ്യവസ്ഥകൾ അപ്പോസ്തലൻ പൗലോസിനാണ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തപ്പെട്ട വ്യവസ്ഥകൾ എന്താണെന്നാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ വിഷയം നിങ്ങളും വ്യക്തിപരമായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയ വിഷയത്തിലുള്ളവർക്ക് BTI വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും മറുപടി ഞാൻ എഴുതാൻ ബാധ്യസ്ഥനാണ്, എഴുതുന്നതാണ്. സഭ എന്നുള്ള വിഷയം കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് വളരെ ആഴത്തിൽ പഠിച്ച്
പഠിപ്പിച്ച കർത്താവിനെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഗൗരവത്തോടെ പറഞ്ഞു. നമുക്ക് ഇനി അല്പകാലമേ ഉള്ളൂ, കർത്താവ് വരുവാറായി. ഇതെത്ര കാലമായിട്ട് പറയുന്നതല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാറായി. ഏത് സമയം കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ സഭയിൽ കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച കർത്താവിന്റെ സഭയുടെ ഇടർച്ചയ്ക്ക് തടങ്കലിന് ഒരു വിശ്വാസിയുടെ നാശത്തിന് ഞാൻ ഉത്തരവാദിയായി എങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് രക്തത്തിന്റെ കണക്കിനോട് ചോദിക്കും, നിങ്ങളോടും ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പുനഃപരിശോധന ചെയ്യണം. ഈ കർത്താവിന്റെ രക്തത്തിന്റെ വില സഭയിൽ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.